അപ്പൊ എന്തായാലും തീരുമാനിച്ചു. അതെ അതെ, തീരുമാനിച്ചു ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ചെയ്യാൻ തന്നെ തീരുമാനിച്ചു, ഉറപ്പാണ് ഉറപ്പാണ്. അപ്പോ ഇപ്പൊ തന്നെ ഈ ഒരു ഷോപ്പിന് തന്നെ ഒത്തിരി എതിർപ്പുണ്ട്, അതിന്റെ കൂടെയാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണല്ലോ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റമില്ല. കുറേ നമ്മുടെ വ്യൂവേഴ്സിന്റെയും കസ്റ്റമേഴ്സിന്റെയും ഒരു അഭിപ്രായം നമ്മള് മാനിച്ചുകൊണ്ട് അതെ അതെ ഡെലിവറി വേണം തന്നെയാണ് അവർ ആവശ്യം. അതെ അതെ, അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ചെറിയ വിലകളിൽ വളങ്ങൾ മാത്രമല്ല ഇവർ വീട്ടിലെത്തിക്കാൻ വേണ്ടി പോകുന്നത്, ഡ്രമ്മുകളും ഉണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒന്നാണ് ഈ HDPE ഗ്രോ ബാഗുകൾ. ഇതും ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്തവര് വളരെ കുറവാണ്, ശരിയല്ലേ? ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. ഒരുപാട് പേര് അത്ര നമുക്ക് ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഒത്തിരി പേര് കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും വിളി വരുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും വിളി വരുന്നുണ്ട്, എൻക്വയറി ഉണ്ട് നല്ല പോലെ. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് വീഡിയോയും ഇനി അഥവാ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു വീഡിയോയിൽ വില പറഞ്ഞില്ല എന്ന് ആരും കംപ്ലൈന്റ് പറയരുത്. അതുകൊണ്ട് മാത്രമാണ് വില ഉൾപ്പെടുന്നത്. പിന്നെ കൂടാതെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം വിലകൾ, ആ വിലകളിൽ മാറ്റം വന്നിട്ടില്ല എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിലകൾ പറയുന്നത്. നമുക്കപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിലകൾ അല്ലേ? ചാണകപ്പൊടി 10 രൂപ അല്ലേ, ആട്ടിൻകാട്ടം 10 രൂപ അല്ലേ, ചകിരിച്ചോറ് അത് അതും അവരുടെ റേറ്റാ ഹോൾസെയിൽ, അത് ചാക്ക് മാത്രമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിലൊരു മാറ്റവും ഇല്ല. അതിൽ എമൗണ്ട് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം 10, 10, 13 അങ്ങനെയുള്ള റേറ്റുകളാണ് ഇവിടെ. അന്നും അതെ, ഇന്നും അവർ ആ റേറ്റ് തന്നെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഐറ്റത്തിന് ഏതൊക്കെയാണ് വിലകൾ എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നതിൽ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഈ ഒരു ഫ്ലക്സും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ജൈവവളം ഓൺലൈൻ ഡെലിവറി. ഇതാണ് ഞാനിവിടെ വന്നിട്ട് ഇവിടെ കണ്ടതിലൊരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. ഈ ഒരു ഫ്ലക്സും കൂടെ ഇവിടെ വന്നു, പിന്നെ ഡ്രമ്മ്, കുറച്ച് സാധനങ്ങളും, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ. ഫ്ലക്സിൽ മാറ്റം വന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇനി ഇവിടെ വരുന്നവർക്കും കാണാം ഈ ഒരു ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി ഈ വളങ്ങളെല്ലാം വീട്ടിലേക്ക് എത്തും. നമുക്ക് വിലകൾ തന്നെ നോക്കാവുന്ന, നമുക്ക് ആദ്യം ഏതിന്റെ വില നോക്കാം. ഇപ്പൊ നമ്മള് ഒരു ലൈൻ പിടിച്ചിട്ടാണ് പോണത്. അപ്പോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്നത് ഈ ബാഗുകളില് വേപ്പ് മണ്ണാക്ക് സെക്കൻഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റിയാണ്. രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ വരുന്നത് 50 കിലോ ഒരു ചാക്കിൽ വരുമ്പോ 24 രൂപ. ഓക്കെ, ഈ ഒരു ചാക്കിന് കിലോന് 24 രൂപ ട്ടോ. ഇനി ഇവിടെ നമുക്ക് ഇതിലുള്ള ഉപ്പുറത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്. അത് ഇത് സെക്കൻഡ് ആട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റി. ആ സെക്കൻഡ് ക്വാളിറ്റി. ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചുകഴിഞ്ഞാൽ 52 രൂപ റീറ്റെയിലും 50 രൂപ ഹോൾസെയിലും. അങ്ങനെ 50 കിലോ ഒരു ചാക്കിന് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് കപ്പലിന്റെ വാഗിന്റെ ഫസ്റ്റ് ക്വാളിറ്റി. ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ കിലോന് വരുന്നത് 58 രൂപ ഹോൾസെയിൽ പ്രൈസ്. 58 രൂപ കിലോന് ഹോൾസെയിൽ പ്രൈസ്. 50 കിലോന്റെ ചാക്കാണ് 60 രൂപ റീറ്റെയിൽ റേറ്റ്. പിന്നെ നമുക്ക് ഇനി ഇവിടെ വരുന്നത് കരി വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. കരികൾ വരുന്നുണ്ട്, കരികൾ രണ്ട് ടൈപ്പ് ഉണ്ട്. പൊടിയുള്ളതുണ്ട്, പിന്നെ കോൾ ടൈപ്പ്, നമ്മുടെ ചാർക്കോൾ ടൈപ്പ് ഇല്ലേ, അങ്ങനത്തെ വലിയ പീസ് അങ്ങനത്തെ വരുന്നുണ്ട്. അതിന് വരുന്നത് ഒരു ചെറിയൊരു പാക്കറ്റ് വരുന്നത് 100 രൂപയുടെ പാക്കറ്റും, മറ്റത് ലൂസ് ഹോൾസെയിലായിട്ട് പൊടിയായിട്ട് ലൂസായിട്ട് കൊടുക്കുന്നതാണ്. രണ്ട് വേറെ ബിൽഡിംഗ് എടുത്തോണ്ടിട്ട് ഇവിടെ നമ്മൾ മെയിനായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പം നമുക്ക് ഇതിനുള്ളിൽ വരുന്നത് ചാണപ്പൊടി പൊടിച്ചത്, ആട്ടുങ്കാടം പൊടിച്ചത്, കോഴിക്കാടം പൊടിച്ചത്. മെയിനായിട്ട് പൊടിക്കലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്, പൊടിച്ച് സ്റ്റോക്ക് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഉള്ളത് ചാണപ്പൊടി പൊടിച്ചത്, ആട്ടുകാട്ടം പൊടിച്ചത്, കോഴിക്കാട്ടം പൊടിച്ചത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ ചാക്കുമ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും പൊടി എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ ഓരോ ഐറ്റം നമ്മള് മാർക്ക് ചെയ്തിടും അതിന്റെ തൂക്കം ഏതായിട്ടം എന്നുള്ളത്. ഈ C4 ചാണപ്പൊടി, സി എന്ന് പറഞ്ഞ ചാണപ്പൊടി 35 കിലോന്റെ ചാക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് ജി ഉണ്ടാവും, ഗോട്ട്, ഗോട്ടിന്റെ ജിയും 40 കിലോ വെയിറ്റും. ചിക്കൻ മാനൂറിന്റെ CHC കോഴിഘട്ടത്തിന് അങ്ങനെ എഴുതിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ട് വെക്കുക. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ചാക്ക് കണക്കിനാണ് പോകുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ബൾക്ക് അതൊക്കെ ഓർഡറിലേക്ക് ഉള്ളതാ. എല്ലാം എടുത്ത് വെച്ചേക്കുന്നതാ ഇത്, ഇന്നത്തെ ഓർഡറിലേക്ക് വേണ്ടിട്ടാ. അല്ലേ? ആ അതെ അതെ, അത് ഇന്നിവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുക. അവർക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡി ആക്കി വെക്കും. പിന്നെ കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ആവശ്യമില്ല. ലോഡ് ചെയ്ത് പോയാൽ മതി. ഇത് നമ്മൾ തൂക്കം നോക്കി, അവിടെ നിന്ന് തന്നെ തൂക്കം നോക്കും, വെയിറ്റ് നോക്കി
സ്റ്റിച്ച് ചെയ്ത് വെക്കും നമ്മളിവിടെ. അന്നേരം വേറെ കസ്റ്റമർ വരുമ്പോൾ വേറെ വണ്ടിയിലേക്ക് പോവും. അപ്പൊ ഇന്നത്തേക്കുള്ളതാണ് ഇതൊക്കെ, ഇതെല്ലാം ഇന്നത്തേക്കുള്ളത് ഇവിടാ. പിന്നെ നമ്മുടെ മെറ്റീരിയൽ, നമുക്ക് റോ മെറ്റീരിയൽ അപ്പുറത്ത് നമുക്ക് പ്രൊഡക്ഷൻ അപ്പുറത്ത് നമുക്ക് അറിയാലോ. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ കാണിക്കുന്നത്. നമുക്ക് അപ്പൊ ഇവരുടെ വ്യൂവേഴ്സ് പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാരെ എല്ലാരും കണ്ടിട്ടുള്ള പോലെ തന്നെ. എത്ര മെഷീനാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ നിലവിൽ 2-3 മെഷീൻ ഉണ്ട് ഇപ്പൊ നമുക്ക്. ഇനി പുതിയതൊരെണ്ണം ഇപ്പൊ ഓൾറെഡി ഓൺ പ്രോസസിംഗ് ആണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോഴേക്കും രണ്ട് മെഷീൻ ആയിരുന്നു, രണ്ട് മെഷീൻ ആയിരുന്നു അല്ലേ? ഇപ്പൊ ഒരു മെഷീൻ കൂടെ, ഒരു മെഷീൻ കൂടെ. അപ്പോ അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട് കാര്യങ്ങൾ. അതെ, ഇപ്പോ അതിനേക്ക് ഇതാണ് നമ്മൾ അന്ന് ചെയ്യേണ്ടത് വേറെ മെഷീൻ, പുതിയ മെഷീൻ. ഇനി ഇതിനെ വിട്ടിട്ട് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വേറെ മെഷീൻ ഇപ്പൊ വലിയൊരു മെഷീൻ വരുന്നുണ്ട്. ഇപ്പോ ഇനി അല്ലേ, അടുത്ത ആഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ അത് വരും എന്തായാലും. ഓക്കെ, രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും എത്തും. ശരി, അപ്പൊ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെ, നല്ല പോലെ ഇപ്പൊ പോകുന്നു. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാടായി കൂടി വരുന്നുണ്ട്. അതെ, കസ്റ്റമേഴ്സ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ അവിടെ മെഷീനിൽ ഇട്ടിട്ട് പൊടിച്ചത് വരുമ്പോ ഈ ഒരു കണ്ടീഷനിലാവും. നല്ല പൗഡർ ഫോം ആണല്ലേ, നല്ല ഫൈൻ പൗഡർ ആണ്. അതെ, ഇതിപ്പോ നമ്മള് ചെയ്ത് പൊടിച്ചത് നമ്മുടെ ആട്ടുകാടം പൊടിച്ചതാ. ഓക്കെ, ആ ചെറിയ മണി പോലും ഇതിലുണ്ടാവില്ല നമ്മുടെ കയ്യില്. അപ്പൊ ആ രീതിയിലേക്കാണ് നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോഴിക്കാട്ടം. കോഴിക്കാട്ടം ഈ 100% ഗ്യാരണ്ടി നമ്മൾ പറയുന്ന പൊടിയാണ് ഈ ഫൈൻ പൗഡർ തന്നെ വരിക. അതിൽ വേറെ അറക്കപ്പൊടി മിക്സോ ചകിരിച്ചോറ് മിക്സോ ഒന്നും ഉണ്ടാവില്ല, ഒറിജിനൽ കാട്ടം മാത്രം. അതും വരുന്നത് ഇതുപോലത്തെ ഫൈൻ പൗഡർ ആയിട്ടാണ് അതും വരിക. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത് ഏറ്റവും കോഴിക്കാട്ടം തന്നെയാണ്. ഇനി ഞാൻ പലയിടത്തുനിന്നും കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഈ ചകിരിച്ചോറ് അതേപോലെ മരപ്പൊടി എല്ലാം മിക്സ് ആയിട്ട് വരുന്നത്. അതെ, ഇപ്പം നിലവിലെ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിനെ വിട്ടിട്ട് ഞാൻ എൻ്റെ ഒരു പൊടിച്ച് വെച്ചിട്ട് ഫൈൻ പൗഡർ ഞാൻ കാണിച്ചു തരാം ചേട്ടന്. ഓക്കെ, ഇതിപ്പോ ഒറിജിനൽ ആണെന്ന് പറഞ്ഞില്ലേ ബ്രോ? അപ്പോ ഫാമിന്നാണ് കളക്ട് ചെയ്യുന്നത്? അതെ, നമുക്ക് വിശ്വാസമുള്ള ഫാമിൽ നമ്മൾ നേരിട്ട് പോയി സാധനം എടുത്ത് നമ്മൾ തന്നെ പൊടിക്കണതാ. ഓക്കെ, അതിൽ അവര് വേറെ മിക്സും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇവിടെ വന്നൊരു കസ്റ്റമർക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം, അത്ര നമ്മള് ഗ്യാരണ്ടി പറഞ്ഞ റേറ്റാ. അതിന് നമ്മൾ വേറെ നമ്മളിവിടെ ലോഡ് കസ്റ്റമർക്ക് ലോഡ് കയറ്റി വിട്ടാലും അവരെ നമ്മൾ വിളിച്ച് ചീത്ത പറയാത്ത രീതിയിലാണ് നമ്മൾ ഈ സാധനം കൊടുത്തിരുന്നത് അവർക്ക്. അത്രയും ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ കൊടുക്കണം ഐറ്റാ. ഇവിടെ തന്നെ നമ്മുടെ അപ്പുറത്ത് ഒരാള് നഴ്സറി ചെയ്യുന്നുണ്ട്, തൊട്ടപ്പുറത്ത്. ആള് വാങ്ങിച്ചത് കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ആളുടെ റിവ്യൂ നോക്കണമെങ്കിൽ ആളെ ചോദിച്ചു നോക്കാം നമുക്ക്. 17 രൂപ ഹോൾസെയിലും 20 രൂപ റീറ്റെയിലും. അത് കൂടാതെ നമ്മുടെ കയ്യില് നെല്ലിന്റെ ഉമ്മിയുണ്ട്, അതുപോലെ ചകിരിച്ചോറ്, ഉമ്മിയും ചകിരിച്ചോറും മിക്സ് ആയിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെയുണ്ട്. പിന്നെ ഡ്രം മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് ഉണ്ട്, ഡ്രം ഒക്കെ ഫില്ല് ചെയ്യാനുള്ള മിക്സുകളുണ്ട്. ഇത് നമ്മുടെ ചകിരിക്കട്ട, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള റേറ്റാണ്. ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടത് നമ്മുടെ ചകിരിച്ചോറിന്റെ പർപ്പസ് തന്നെ. ചകിരിച്ചോറ് അങ്ങനെയായിരിക്കും, ഇത് കൊണ്ടായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ആൾക്കാർ നേരിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ആകുമ്പോൾ നല്ല വിശ്വാസം, ഫസ്റ്റ് ക്വാളിറ്റി കട്ടയാണ്, മണ്ണില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയുന്ന കട്ടയാണ്. നല്ല ക്വാളിറ്റി ആണ് അല്ലേ? ഇപ്പൊ എത്ര ഓർഡർ ഉള്ളത്? ലോഡ് ചെയ്യണല്ലോ. ഇപ്പൊ ഇതിലേക്ക് 100 പീസ് ആണ് ഇപ്പൊ ഇവിടെ ലോഡ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഇതൊരു ബ്ലോക്ക് എത്രയാണ് കൊടുക്കുന്നത്? 65 രൂപ. 65 രൂപയ്ക്ക് ഒരു ബ്ലോക്ക്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറികൾ അന്വേഷിച്ച് അറിയാം ഈ ഒരു ബ്ലോക്ക് ഇത്രയും വലിപ്പമുള്ള. ഇതെങ്ങനെ പറയുന്നത്? ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത് എത്ര? 65 രൂപ. ഇനി ഇത് ഹോൾസെയിൽ എടുക്കുമ്പോൾ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? അതോ ഈ റേറ്റ് തന്നെ? ഹോൾസെയിൽ റേറ്റ്, ഹോൾസെയിൽ റേറ്റ് ഒരേ റേറ്റ് തന്നെ. ഒരേ റേറ്റ് ആണ്. നമ്മുടെ റേറ്റ് തന്നെ 70 രൂപ. ശരി, 65 രൂപ. കൂടാതെ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ട ടൂൾസ് അല്ലേ? അതെ, ടൂൾസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ചെറുതായിട്ട് ഡിസ്പ്ലേ മാത്രം കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ടൂൾസ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഇനി എത്തിച്ചു കൊടുക്കാമല്ലോ. നമ്മളുള്ള ഫോട്ടോസ്, ടൂൾസിന്റെ ഫോട്ടോസ് ആവശ്യപ്പെടുന്നത്, നമ്മൾ ടൂൾസിന്റെ ഫോട്ടോസ് മോഡൽസ് നമ്മൾ അയച്ചു തരും. അതിന്റെ റേറ്റ് നമ്മൾ അതിനെ കൂടെ തന്നെ പറഞ്ഞു തരും. ഇത് എന്തുകൊണ്ടാണ് ഇത് റേറ്റ് കുറവ് കൊടുക്കാൻ പറ്റുന്നത്? ഇത് ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുള്ളൊരു ഇതാണ്. ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതുകൂടി വെച്ചോളൂ, കുഴപ്പമില്ല, നല്ല പോലെ മുന്നേ ഉണ്ടാവും പറഞ്ഞത്. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെയാണ്, ആൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ആളൊരു സപ്പോർട്ടും ഉണ്ട് നമുക്ക്, അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതുകൂടി ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശം വെച്ചുകഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ആവശ്യമായ കൃഷി വന്നിട്ട് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും. അതല്ലേ, അപ്പൊ വെച്ചാൽ വളങ്ങളായാലും ഗ്രോ ബാഗുകളായാലും ടൂൾസ് ആയാലും ഡ്രമ്മുകളായാലും ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം കൂടി കിട്ടുന്നുണ്ട്. അതെ, അതൊന്നല്ല നമ്മൾ കൂട്ടി, ഇനി പറ്റുന്നല്ല നമ്മള് കൂട്ടിച്ചേർക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി മുതല് കൃഷിക്ക് ആവശ്യമായ ടൂൾസും
എല്ലാ ടൂൾസും ഇവിടെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ ടൂൾസും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. വില കുറവാണെന്ന് ഉറപ്പായിട്ട് പറയാമല്ലോ. ചെറിയ റേറ്റിലല്ലേ കൊടുക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ജിത്തുവിന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരാള് തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടുന്നത്. കാരണം മാനുഫാക്ചറിന്റെ അടുത്ത് നിന്നാണ് ഡയറക്റ്റ് ഇവരെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടനിലക്കാരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റേറ്റിൽ വാങ്ങാൻ സാധിക്കും. ഏതാണ് ടൂൾസ് വേണ്ടത് അത് ആവശ്യം പറയുക. ഇതുപോലെ ഫോട്ടോസ് ഇട്ട് തരും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് പറയുക. ബാക്കി ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അവരടുത്ത്. ഇതും നിങ്ങളുടെ കൂടെ വളം വരുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇനിയെത്തും ഇല്ലേ? പിന്നെ തോട്ടിയും തോട്ടി അതെ. അപ്പോ അതിനും ഒരു പരിഹാരമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇത്. ഈ ഒരു ഹൈറ്റ് അല്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടിയാണല്ലേ. അപ്പൊ നല്ല ഹൈറ്റിലോട്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് പറയാം, എത്ര ലെങ്തിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്തിൽ പോകുന്ന തോട്ടികൾ ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരും ഇല്ലേ? അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾട്ട്, നെറ്റ് ബോൾട്ട്. ഓക്കേ, ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഓക്കേ, ഈ ഒരു രീതിയിലാണ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുക. ആ രീതിയിലുള്ള ആ ഹൈറ്റിലുള്ള തോട്ടികളും ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. ഇനി ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. നമുക്ക് ഈ ചെറിയ വിലകളിൽ വളങ്ങൾ മാത്രമല്ല ഇവർ വീട്ടിലെത്തിക്കാൻ വേണ്ടി പോകുന്നത്, ഡ്രമ്മുകളും ഉണ്ട്. ഇപ്പോ ഒരുപാട് പേര് ഡ്രമ്മിൽ കൃഷി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം സ്ഥലപരിമിതി കാരണം മാക്സിമം ഡ്രമ്മിലോട്ട് ആക്കാറുണ്ട്. അവർക്ക് ഈ ഡ്രമ്മിൽ വളങ്ങൾ നിറച്ച്, അത് നിങ്ങൾ പറയുന്ന വളങ്ങൾ, നിങ്ങൾക്ക് ഏതാണോ വളം വേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, ആ വളങ്ങൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇവർ ഫില്ല് ചെയ്ത് ഇത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. കൂടാതെ ഇപ്പം നിങ്ങൾക്ക് ഏതാ വളം ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, കൃഷിയുടെ കാര്യങ്ങൾ നിങ്ങൾ ഈ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റാണ് നടാൻ പോകുന്നത്, അതിൻ്റെ കാര്യങ്ങൾ അവർ വിളിച്ച് പറഞ്ഞാൽ മതി. അതിന് എന്താണ് ഇവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ജിത്തുവിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിപ്പോൾ. അപ്പോൾ ഏതാണോ വളം അതിന് ബെസ്റ്റായിട്ടുള്ളത് ആ ഒരു കോംബോയിൽ വളങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഈ ഡ്രമ്മ് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ശരിയല്ലേ? ഇതപ്പോ എത്ര ടൈപ്പ് ഡ്രം ഉണ്ട് ഇവിടെ? നമ്മുടെ ഒരു 4-5 ടൈപ്പ് ഡ്രമ്മുകൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ഫുൾ ഡ്രമ്മ്. ഓക്കെ, ഈ ഫുൾ ഡ്രമ്മിന് പകുതിയാക്കിയിട്ടുള്ളതാണ്, കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇരിക്കുന്ന ഡ്രമ്മുകളെല്ലാം. ശരി. പിന്നെ അതിൽ തന്നെ വേറെ മോഡൽസുകളും വരുന്നുണ്ട്, സൈസുകളില്. പിന്നെ പിടിയുള്ളത്, ഹാങ്ങുള്ളത് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ. ഇത് വേറെ ടൈപ്പാണ്? പിടിയുള്ളത്. ഓക്കെ, അതിന്റെ വലുപ്പം പിന്നെ അതിന്റെ സൈസുകളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ മോഡലിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും ചട്ടിയല്ല കേട്ടാ, ഡ്രമ്മിന്റെ ക്വാളിറ്റി തന്നെ. ഓക്കെ, ചട്ടിയൊന്നും വിചാരിക്കരുത്, നല്ല ക്വാളിറ്റിയാണ്. ഫോണിന്റെ ക്വാളിറ്റി അല്ല ഇത്. ഇത് കണ്ടില്ല, ഇത് വേറൊരു മോഡലാണ്. അപ്പോ ഏതാണോ വേണ്ടത്, ഇത് വാട്സപ്പിൽ ഫോട്ടോ അയക്കാൻ പറ്റില്ല? ആ ഫോട്ടോ അയച്ചു കസ്റ്റമർ അയച്ചു കൊടുക്കാം. അപ്പോ ഏത് ഡ്രമ്മിലാണ്, ഏത് മോഡൽ ഡ്രമ്മിലാണ് നിങ്ങൾക്ക് വേണ്ടത്? ഡ്രമ്മ് മാത്രമല്ല, വളങ്ങൾ കാണണം എന്ന് പറഞ്ഞാലും നമ്മൾ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ. അതെ, എന്ത് എല്ലാ സപ്പോർട്ടും. അപ്പോൾ ചെറിയൊരു ചാർജിൽ നിങ്ങൾക്ക് ഇതെല്ലാം വീട്ടിലെത്തിക്കാം. അധികം ചാർജ് ആവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ജില്ലയിലോട്ടുള്ള മാക്സിമം ആൾക്കാരുടെ ഓർഡർ എടുത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ചുള്ള ചെറിയൊരു ഇത് മാത്രം ഡെലിവറി ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവരുടെ റേറ്റൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് എല്ലാവരും റേറ്റ് എല്ലാം പരിചയം ഉണ്ടാവും. അതുകൊണ്ട് കഴുത്തറപ്പിൻ റേറ്റുകളൊന്നും ഇവരിതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മാക്സിമം ഡ്രം ആവശ്യമുള്ളവരും ഇവരെ വിളിക്കുക. കൂടാതെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒന്നാണ് ഈ HDPE ഗ്രോ ബാഗുകൾ. ഇതും ഇനി നിങ്ങളുടെ വീട്ടിലെത്തും, അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഇതും അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ് ഉള്ള റേറ്റ് ആട്ടാ, നല്ല പോലെ ലൈഫ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൊണ്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ളൂ, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല ലൈഫും കിട്ടുന്നു പറയുന്നുണ്ട്. സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ വലിയ റേറ്റ് ഇല്ല, വലിയ റേറ്റ് ഇല്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാ? സ്റ്റാർട്ടിംഗ് പ്രൈസ് 35 രൂപ. 35 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഏറ്റവും വലിയ സൈസ് 200 രൂപ. 200 രൂപ. ഈ ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രമ്മിന്റെ സൈസിലുള്ള ഏറ്റവും, നമ്മൾ വലിയ പ്ലാവൊക്കെ നടന്നില്ലേ ആ ഒരു സൈസിലുള്ള വലിയ ഗ്രോ ബാഗാണ് അവർ പറയുന്നത്. ഇതിന് 400 രൂപ അല്ലേ? ക്വാളിറ്റിയിൽ വ്യത്യാസം കേട്ടോ, ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഹൈ ക്വാളിറ്റിയാണ്. ലോ ക്വാളിറ്റി കൊണ്ടായി കസ്റ്റമർ ലൈഫ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ നമുക്ക് എത്ര നാൾ പറയാൻ പറ്റും ഗ്യാരണ്ടി? ഇത് ഗ്യാരണ്ടി 7 വർഷം നമ്മൾ പറയുന്നത്. 7 വർഷം പറയാം അല്ലേ? ഈ ഒരു ഗ്രോ ബാഗിന്റെ കാര്യത്തിൽ യാതൊന്നും പേടിക്കണ്ട, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. 35 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവ് ഏതാണെന്ന്, സൈസ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ചെടിയാണ് നിങ്ങൾ ഇതിൽ പ്ലാന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ പറഞ്ഞു കൊടുക്കുക. കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാതെ നമ്മള് പറ്റുന്നതെന്ന് നമ്മൾ പറയും. അതെ, ഇതിന്റെ ഡീറ്റെയിൽസും വാട്സപ്പിൽ അവർ കൃത്യമായിട്ട് അയച്ചു തരും. ഏതൊക്കെയാണ് അവർക്ക് മോഡലുള്ളത്, ഏതൊക്കെയാണ് സൈസ് ഉള്ളതെന്ന് അവർ കൃത്യമായിട്ട് അയച്ചു തരും. ഇതും നിങ്ങൾക്ക് വളം ഉൾപ്പെടെ വാങ്ങാം. ഈ ഗ്രോ ബാഗ് മാത്രം വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം, ഇല്ല ഇതിൽ വളം ഫില്ല് ചെയ്ത് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. അവർ നിങ്ങൾ പറയുന്ന വളം, ഇതിൽ എല്ലാ ചെറിയ എമൗണ്ടിലാണ് വളങ്ങൾ കൊടുക്കുന്നത് അറിയാലോ. അപ്പൊ ആ ഒരു വളം ഫില്ല് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. ഇനി ജിത്തു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡെലിവറി വാഹനം കാണണ്ടേ?
ഇതാണ് നമ്മുടെ നിങ്ങളുടെ വീട്ടിലിനി ഞങ്ങൾ പറഞ്ഞതുപോലെ വളവും ഈ ഡ്രമ്മും ഇതെല്ലാം എത്തിക്കാൻ പോകുന്ന ഡെലിവറി വാഹനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ഡ്രൈവർ ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടാ ഒന്ന് ഇറങ്ങി വരാമോ? ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇതൊരു ഫ്രണ്ട്ഷിപ്പും ടീം വർക്കും അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണിത്. അപ്പോൾ എങ്ങനെയാ ചേട്ടാ ഈ ഇവരുടെ ഈ ടീമിലേക്ക് വന്നത്? അപ്പോൾ ഇവരുടെ കൂടെ അപ്പോൾ ഇവർ നല്ലൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഷെയർ വാടകയാണ് അവർക്ക്. അപ്പോൾ നമുക്കൊരു 10 ഡെലിവറിയാണ്, 10 വരെയെന്ന് കുറച്ച് മേടിച്ചിട്ട് ഷെയർ വാടകയാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. വാഹന സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാം. ഇവരുടെ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഇതു പേരും നമ്മുടെ കറക്റ്റ് അഡ്രസ്സൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് നാച്ചുറൽ ബയോടെക് എന്നാണ്. നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലുള്ള മുല്ലക്കര മുളയം റോഡ്. അതാണ് സ്ഥലം വരുന്നത്. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ മുല്ലക്കര മുളയം റോഡ്. മുല്ലക്കര മുളയം റോഡിൽ ഒന്ന് ആരോട് ചോദിച്ചാലും കൃത്യമായിട്ട് ഇവിടെ എത്താം. ഗൂഗിൾ ലൊക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് വരാം. ഇനി നേരിട്ട് വരാൻ സൗകര്യം ഇല്ലാത്തവർക്ക്, വാഹന സൗകര്യം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇനി ഇതുണ്ട് ഡെലിവറി. എല്ലാ സപ്പോർട്ടിനും ഇത് നിങ്ങളുടെ വീട്ടിലെത്തും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായി. അപ്പോൾ വീഡിയോ കാണുന്നവരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് പറയാനുള്ളത്, ഇപ്പൊ ഈ ചെറിയ രീതിയിലുള്ള തന്നെ തുടങ്ങി ഈ സംരംഭം ഈ നിലയ്ക്ക് എത്തിച്ചത് ഈ വ്യൂവേഴ്സും നമ്മുടെ ഈ കസ്റ്റമേഴ്സും തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് പുതുതായിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഡെലിവറിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രമ്മുകൾ, ടൂൾസ്, HDPE ഗ്രോ ബാഗ്, അതുപോലെ തന്നെ സൂഡോമോൺസ് ടൈക്കോളർമ, ഇതെല്ലാം ഒരു ചെറിയ ഒരു വണ്ടി ചാർജ്, ചെറിയൊരു ഡെലിവറി ചാർജ് എടുത്തുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വീടുകളിലേക്ക് എത്തിക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടാവണം. ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഡെലിവറി. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചൊന്ന് പറയണം എല്ലാവരും. അതെ, അത് പരിഹരിച്ചും തരും. അപ്പോൾ ആ ഒരു ഉറപ്പും തരുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി, ചെറിയ രീതിയിലാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും അത് ആദ്യമേ പറയുകയാണ്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരും. എല്ലാ സപ്പോർട്ടും ഇവരെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മെസ്സേജിൽ തുടങ്ങിയ ഒരു ബന്ധമാണ് ഞാനും ജിത്തുമായിട്ടുള്ളത്. ഒരു സമയത്ത് മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. ആദ്യം മെയിൽ അയച്ചിരുന്നു അവർ, ഇതുപോലെ കുറച്ച് പ്രശ്നത്തിലാണ്, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്, വളത്തിൻ്റെ ചെറിയ രീതിയിൽ ലാഭം എടുത്തുകൊണ്ടുള്ള ഷോപ്പാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ, ഒരുപാട് പേര് നമ്മുടെ ഷോപ്പ് അടപ്പിക്കാനുള്ള ശ്രമമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിലിൽ തുടങ്ങിയ ബന്ധമാണ്. നമ്മളിപ്പോൾ രണ്ട് വീഡിയോ ആൾറെഡി ചെയ്തു, ഇത് മൂന്നാമത്തെ വീഡിയോ. ഇപ്പോൾ അന്ന് വന്നതുപോലെയല്ല, ഇപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ജിത്തുവിൻ്റെ മുഖത്ത് ആ ഒരു ചിരിയും സന്തോഷവും എല്ലാം ഉണ്ട്. ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് വരുന്നവർ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഇദ്ദേഹത്തിന് കൊടുത്ത സപ്പോർട്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ എല്ലാം സ്നേഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അടുത്ത് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഈ ഒരു കാൽവയ്പ്പിനും കൂടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.